നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ കുടുംബവിശേഷങ്ങളും ഒക്കെ തന്നെ മലയാളികൾക്ക് സ്വന്തം വീട്ടിലെ ഒരു സഹോദരന്റെ കുടുംബവിശേഷം പോലെ എല്ലായ്പ്പോഴും കേൾക്കാറുണ്ട്. കുടുംബത്തെക്കുറിച്ച് ചോദിച്ചാൽ എപ്പോഴും 100 നാവാണ് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിക്ക്. ഏതൊരു പരിപാടിയിലും അദ്ദേഹം ഭാര്യയോടും മക്കളോടും ഒപ്പം എത്താറുമുണ്ട്. ഈ അടുത്തായിരുന്നു അദ്ദേഹത്തിന്റെ പെൺമകളിൽ മൂത്തയാളായ ഭാഗ്യയുടെ വിവാഹം. ഗോകുൽ സുരേഷിനൊപ്പം ഇളയ മകൻ മാധവ് സുരേഷും സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചതും ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയാണ്. എത്രയേറെ ഉയർച്ചകൾക്കിടയിലും സുരേഷ് ഗോപി എന്നും തീരാത്ത നോവാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിനും ഒക്കെ തന്നെ തീരാത്തൊരു നോവ് തന്നെയാണ് തന്റെ മൂത്ത മകൾ ലക്ഷ്മിയുടെ മരണം. മകളെക്കുറിച്ച് പറയുമ്പോഴെല്ലാം സുരേഷ് ഗോപിയുടെ കണ്ണുകൾ നിറയാറുണ്ട്. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞത് തന്റെ പട്ടടയിൽ തന്റെ ചിത എരിയുന്നതുവരെ അദ്ദേഹത്തിന് ഈ ഒരു വിഷമം ഒരു കാരണവശാലും മറക്കാൻ സാധിക്കില്ല എന്നാണ്. അത്രയും നീറ്റൽ അല്ലെങ്കിൽ അത്രയും നോവുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ മൂത്ത മകൾ ലക്ഷ്മിയുടെ പേരിൽ വിവിധ തരത്തിലുള്ള സഹായങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ട്രസ്റ്റ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട് അദ്ദേഹം. എന്തായാലും മകളെക്കുറിച്ച് പറയുമ്പോഴെല്ലാം സുരേഷ് ഗോപിയുടെ കണ്ണ് നിറയാറുമുണ്ട്. തന്നെ പട്ടടയിൽ കൊണ്ട് ചെന്ന് വെച്ച് കത്തിച്ചു കഴിഞ്ഞാലും ആ ചാരത്തിന് പോലും മകളുടെ വേർപാടിന്റെ വേദനയുണ്ടാകുമെന്നാണ് സുരേഷ് ഗോപി എപ്പോഴും പറയാറുള്ളത്. ഇപ്പോഴിതാ ഈ ആട്ടോമാനിക് എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്ത ലക്ഷ്മിയുടെ ഒരു ഫോട്ടോയാണ് വൈറലാവുന്നത്. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 34 വയസ്സുണ്ടാകും ഇപ്പോൾ ലക്ഷ്മിക്ക്. ഇപ്പോൾ ലക്ഷ്മിയെ കാണാൻ എങ്ങനെയിരിക്കും എന്നതാണ് ഡിജിറ്റൽ ആർട്ടിലൂടെ ഈ ആട്ടോമാനിക് എന്ന പേജിന്റെ ഉടമ കാണിച്ചു തരുന്നത്. ലക്ഷ്മിയുടെ 1.5 വയസ്സുള്ള ഫോട്ടോ ഉപയോഗിച്ചാണ് ഇപ്പോഴത്തെ രൂപം സൃഷ്ടിച്ചിരിക്കുന്നത്. ലക്ഷ്മിയെ തോളോട് തോൾ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന സുരേഷ് ഗോപിയെയാണ് വരച്ച് വന്നിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഫോട്ടോ വൈറലായി കഴിഞ്ഞു. നിരവധി പേരാണ് ഫോട്ടോ വരച്ച വ്യക്തിയെയും ലക്ഷ്മിയെയും പ്രശംസിച്ച രംഗത്ത് വരുന്നത്. അതീവ സുന്ദരിയാണ് ലക്ഷ്മി എന്ന് എല്ലാവരും കമന്റ് ചെയ്യുകയുമാണ്. ഫോട്ടോ സുരേഷ് ഗോപിയിലേക്കും കുടുംബത്തിലേക്കും എത്താൻ പലരും കമന്റ് ബോക്സിൽ താരകുടുംബത്തിലെ എല്ലാവരെയും മെൻഷൻ ചെയ്യുന്നതും കാണാറുണ്ട്. 1.5 വയസ്സുള്ളപ്പോഴാണ് ഒരു കാർ അപകടത്തിൽ സുരേഷ് ഗോപിക്ക് ലക്ഷ്മിയെ നഷ്ടമാകുന്നത്. മകളുടെ അപ്രതീക്ഷിത വിയോഗം വലിയ ആഘാതമാണ് സുരേഷ് ഗോപിക്കും രാധികയ്ക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലായ്പ്പോഴും അദ്ദേഹം സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ മകളെ കുറിച്ച് പറയാറുണ്ട്. എല്ലായ്പ്പോഴും പെൺമക്കളെയും ഒക്കെ തന്നെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്. മറ്റുള്ള പെൺമക്കളെയും ഒക്കെ തന്നെ അദ്ദേഹം വളരെ ഇഷ്ടമാണ്. അദ്ദേഹം ചേർത്ത് പിടിക്കാറുണ്ട്. സ്നേഹത്തോടുകൂടി പുനരാടും ഒക്കെ ഉണ്ട്. കഴിഞ്ഞ തവണയും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ഒരു റിപ്പോർട്ടറിനെ അദ്ദേഹത്തിന് തോളിലേക്ക് കൈ തൊട്ടപ്പോൾ ഉണ്ടാകുന്ന പുകില് എന്തൊക്കെയാണ് നമ്മൾ കണ്ടതാണ്. അപ്പോഴും അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, എന്റെ മകളുടെ പ്രായമുള്ള ആളെയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ എന്റെ മകളെ പോലെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്, അച്ഛന്റെ വാത്സല്യമാണ് എന്ന് പറയുകയുണ്ടായി. എന്നാൽ അതിനെയും ട്രോളുന്ന ഒരു തരത്തിലെ കാര്യങ്ങൾ നീങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നിലവിലേതായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ഫോട്ടോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഫോട്ടോകളൊക്കെ തന്നെ ഇതിന് മുൻപും പലതും വൈറലായിട്ടുണ്ട്. പക്ഷേ ഇത്തരം ഒരു അല്ലെ 1.5 വയസ്സിൽ നഷ്ടമായ മകളുടെ ചിത്രം ഇത്രയും 34 വയസ്സിൽ എങ്ങനെ ഇരിക്കുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണിത്. ഏതായാലും സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽ ഇത് പെടുകയാണെങ്കിൽ അദ്ദേഹം നേരിട്ട് ആ വ്യക്തിയെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് മനസ്സിലാകുന്നു. എന്തായാലും ആശംസകൾ നേരുകയാണ്. ഈ ചിത്രം സുരേഷ് ഗോപിയിലേക്ക് എത്തണമെന്നുള്ള ആശംസ കൂടി നേരുകയാണ്.